പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡ്യൂറന്റ് കപ്പിൽ നിന്നല്ലേ ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ആയിരുന്നു വിജയിച്ചിരുന്നത്. ഏകപക്ഷമായ 3 ഗോളിനായിരുന്നു നോർത്ത് ഈസ്റ്റ് വിജയിച്ചിരുന്നത്. തീർത്തും ഇന്നലത്തെ മത്സരത്തിൽ മികച്ച പ്രകടനമായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ താരങ്ങൾ കാഴ്ചവെച്ചിരുന്നത്. ഇന്ന് 2 സെമി ഫൈനൽ മത്സരത്തിൽ മോഹൻ ബഗാനായിരുന്നു വിജയിച്ചിരുന്നത്. ബംഗളൂരു എഫ് സിയെ നേരിട്ട മോഹൻ ബഗാൻ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് വിജയിച്ചത്. ഗോൾ കീപ്പറായ വിശാൽ കേത്തിൻ്റെ മികച്ച പ്രകടനം കൊണ്ട് തന്നെ മോഹൻ ബഗാൻ വിജയിച്ചു. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 2 സേവുകളായിരുന്നു വിശാൽ കേത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഫൈനൽ മത്സരം നോർത്ത് ഈസ്റ്റ് വേഴ്സസ് മോഹൻ ബഗാൻ മത്സരമായിരിക്കും. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. നഗരം വരുന്ന എസ് എസ് സീസൺ തുടങ്ങാനായിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രൊമോ ഷൂട്ടിങ്ങെല്ലാം ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു. പ്രൊമോ ഷൂട്ടിങ്ങിനിടയിലുള്ള ചില ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ജേഴ്സി അണിഞ്ഞുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെല്ലാം പ്രൊമോ ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്ന റൂമറാണ് ഈ ഒരു ജേഴ്സി ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ജേഴ്സി എന്നുള്ളത്. എന്നിരുന്നാലും വരുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ജേഴ്സിയിൽ വലിയൊരു മാറ്റം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു ജേഴ്സിയുടെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനിടയിൽ അത്ര നല്ലൊരു അഭിപ്രായമല്ല ഉള്ളത്. എന്നിരുന്നാലും ഈ ഒരു ജേഴ്സിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അടുത്തൊരു വാർത്ത ചെന്നൈ എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ മാർക്കസ് മെർഗ്ലയുടെ റിപ്പോർട്ട് അനുസരിച്ച് ചെന്നൈ എഫ് സി ടീമിൽ 3 കോൺട്രാക്റ്റുള്ള താരങ്ങൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്നതിന് മുൻപ് ക്ലബ്ബ് വിട്ടേക്കുമെന്നാണ്. എന്നാൽ ക്ലബ്ബ് വിടാൻ പോകുന്ന 3 പ്ലെയേഴ്സിന്റെ പേരൊന്നും മാർക്കസ് വ്യക്തമാക്കിയിരുന്നില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ഐ എസ് എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.